ബാബാ സിദ്ദിഖിയുടെ കൊലപാതക കേസിൽ പ്രതികൾക്കൊപ്പം താമസിച്ച നാലാമനെ കൂടി തിരിച്ചറിഞ്ഞു. ഗൂഢാലോചന നടന്നത് ഇയാളുടെ നേതൃത്വത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബാബാ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് ശേഷം മുംബൈയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കാര്യം സൽമാൻ ഖാന്റെ വീടിന് സുരക്ഷ ശക്തമാക്കി എന്നാണ്. ജെയ്സൺ മണിയങ്ങാട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജെയ്സൺ, ഇതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പുതിയ സൂചനകളുണ്ടോ? സൽമാൻഖാനുമായി ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്ന ആളാണ് സിദ്ദിഖി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൽമാന് സുരക്ഷ കൂട്ടിയ മറ്റു വിവരങ്ങൾ? പിജി, ബോളിവുഡിലെ ക്രൈം ത്രില്ലർ സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഗൂഢാലോചനകൾ ഈ കൊലപാതകത്തിൽ നടന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം പഞ്ചാബിലെ ഒരു കൊടും കുറ്റവാളി അവിടെ നിന്നും ജൂൺ 7 ജയിലിലായിരുന്ന അയാൾ അവിടെ നിന്നും ഇറങ്ങുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഷാർപ്പ് ഷൂട്ടിംഗ് അറിയാവുന്ന 3 പേരെ ഇയാൾക്കൊപ്പം കൂട്ടുന്നു. കുർളയിലെത്തി വീട് വാടകയ്ക്കെടുത്ത് ബാബാ സിദ്ദിഖിയുടെ ചലനങ്ങൾ പൂർണ്ണമായും നിരീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഇയാളുടെ നേതൃത്വത്തിൽ, അതായത് മുഹമ്മദ് സീഷൻ അക്തർ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതക ആസൂത്രണം നടത്തിയത് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇയാളെ തിരിച്ചറിയുന്നത് ഇന്നലെ പ്രതികൾ പിടികൂടിയതിനു ശേഷം ഇവർ താമസിച്ച വീടും പരിസരവും പോലീസ് അവിടെയുള്ള ആളുകളോടൊക്കെ പോലീസ് അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് നാലാമതൊരാളുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നത്. തുടർന്ന് പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത് ഒരു പഞ്ചാബിലെ കൊടും കുറ്റവാളിയാണ് എന്ന കാര്യം കൃത്യമാകുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പക്ഷേ ആർക്കു വേണ്ടി ഇത് ചെയ്തു, എന്താണ് ഇതിന്റെ, എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അതിലൊന്നാണ് സൽമാൻഖാന്റെ കാര്യം. സൽമാൻഖാനെ കൊല്ലുമെന്ന് ലോറൻസ് ബിഷ്ണോയി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സീഷൻ അക്തർ ലോറൻസ് ബിഷ്ണോയുടെ ഗാംഗിലുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ സൽമാൻഖാനാണോ ലക്ഷ്യം എന്ന് പോലീസിന് കൂടുതൽ സംശയമുണ്ട്. അതാണ് ഇന്ന് കൂടുതൽ, ഇന്നലെ അല്പം സുരക്ഷ കൂട്ടിയിരുന്നു, ഇന്ന് കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ച് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താനുമുള്ള കാരണം അതുതന്നെയാണ്. അധികം പുറത്തു പോകരുതെന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുംബൈ പോലീസ് സൽമാൻഖാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മറ്റൊന്ന്, ധാരാവി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളിൽ ബാബാ സിദ്ദിഖി ഇടപെട്ടതാണ്. ഈ ഇടപെടൽ ഒരുപക്ഷെ വലിയ വിരോധത്തിന് ഇടയാക്കിയിട്ടുണ്ടാകാം. അതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. മൂന്നാമത്തെ കാര്യം, മുംബൈയിൽ ഒരു വേരുറപ്പിക്കുക എന്നുള്ള ലോറൻസ് ബിഷ്ണോയുടെ നീക്കത്തിന്റെ ഭാഗമായി ഒരു വലിയ നേതാവിനെ കൊന്ന് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണോ ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 4 പേരല്ല, അതിൽ കൂടുതലുണ്ട് ഇതിന്റെ പിന്നിൽ എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. അന്വേഷണ സംഘം അത്തരത്തിലാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. PG ജെയ്സൺ മണിയങ്ങാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.